നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു ബോക്സ് വാഗൻ ജെറ്റയുടെ വീലാണ് ഈ വാഹനത്തിന്റെ വീല് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ഈ വാഹനത്തിൽ നാല് നോർമൽ വീൽ വീലിനെട്ടും കൂടാതെ ഒരു സ്പെഷ്യൽ നെറ്റും കാണാൻ സാധിക്കും അതിനെ ലോക്ക് നെറ്റ് സ്പെഷ്യൽ നെറ്റ് എന്നോ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ നിങ്ങൾ വാഹനത്തിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക അപ്പോൾ ഈ സ്പെഷ്യൽ നെറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇൻട്രക്ഷൻ പറഞ്ഞ പോലെ വാഹനത്തിൻ്റെ വീല് ആരും മോഷിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്ക് നട്ട് അഥവാ സ്പെഷ്യൽ നെറ്റ് ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്ത് അപ്പോൾ സ്പെഷ്യൽ ആ ടൂൾ ഉപയോഗിച്ച് മാത്രമേ ആ നെറ്റ് റിലീസ് ചെയ്ത് നമുക്ക് വീല് ഊരിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു സേഫ്റ്റി മെഷർ ആയിട്ടാണ് കമ്പനികൾ ഈ ഫീച്ചറോ പല വാഹനങ്ങളും കൊടുത്തു മാക്സിമം പ്രീമിയം വാഹനങ്ങളിലാണ് നമ്മൾ ഈ ഫീച്ചർ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ ഈ ഫീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വോട്ട് അതിൽ ആദ്യത്തെ കാര്യമെന്ന് വെച്ചാൽ ഈ ലോക്ക് ലോക്ക്നെറ്റ് റിലീസ് ചെയ്യാനുള്ള ടൂള് എൻ്റെ ലൊക്കേഷനാണ് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഈ ലോക്ക് ലോക്ക്നെട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ഒരു ടൂൾ അവൈലബിൾ ആയിട്ട് അതൊരു ബോക്സ് പോലത്തെ ഒരു ടൂൾ ആയിരിക്കും അപ്പോൾ ഈ ടൂള് ഈ വാഹനത്തിൽ എവിടെയായിരിക്കും പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ വേണം അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ യൂസർ മാനുവൽ അല്ലെങ്കിൽ ഓണേഴ്സ് മാനുവലിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങൾ ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ സപ്പോസ് വാഹനത്തിൻ്റെ ടയർ പഞ്ചറായാൽ ആ ടയർ റിമൂവ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു വാഹനം നിങ്ങളുടെ വാഹനത്തിൽ ലോക്ക്നെറ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു യാത്ര പോകുന്നതിന് മുമ്പ് ലോക്ക്നെട്ടിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായി കാണിച്ചിരിക്കുന്നത് ഒരു ലാൻഡ്രോവർ ഡിഫെൻഡർ ആണ് ഈ ഡിഫൻഡറിന്റെ ലോക്ക്നെ ടൂൾ വരുന്നത് ബൂട്ടിലാണ് ബൂട്ടിൽ ലഗേജ് കമ്പാർട്ട്മെന്റ് അടിയിലായിട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ലോക്ക്നെറ്റ് ടൂൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് പക്ഷേ പല വാഹനങ്ങളും പല ലൊക്കേഷനിലായിരിക്കും അത് ഓരോ മാനുഫാക്ചറിങ് അനുസരിച്ച് ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുക അത് നിങ്ങൾക്ക് യൂസർ മാനുവൽ ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കേണ്ടത് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഞങ്ങളിപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചു ലൊക്കേഷൻ കണ്ടുപിടിച്ചു ലൊക്കേഷനിൽ നോക്കുമ്പോഴായിരിക്കും ലോക്ക്നെറ്റ് ടൂൾ അവിടെ കാണുന്നില്ല അപ്പോൾ ലോക്ക്നെട്ടിൻ്റെ ടൂൾ ലൊക്കേഷനിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഡീലറെ സമീപിക്കുക ഡീലർ നിങ്ങൾ ഏത് ഡീലറിൽ നിന്നാണ് വാഹനം വാങ്ങിയത് ആ ഡീലറെ സമീപിക്കുക അപ്പോൾ ഡീലറിൻ്റെ കയ്യിൽ നിങ്ങളുടെ ചേയ്സ് നമ്പറിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വാഹനത്തിന് ഏത് ലോക്ക്നെട്ടാണ് വരുന്നതെന്ന് എന്ന് അവർക്കറിയാൻ സാധിക്കും അപ്പോൾ അതിനുള്ള ടൂള് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് തരും അപ്പോൾ അഥവാ സപ്പോസ് ഡീലറിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഡേറ്റാസ് ഒന്നും ഇല്ല ഇപ്പോൾ നിങ്ങളുടെ വാഹനം വേറൊരു ഡീലറിൻ്റെ അടുത്ത് ആ ഡീലർ ക്ലോസ് ചെയ്തു അപ്പോൾ നിങ്ങളുടെ കൈ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡേറ്റാസ് ഒന്നും ഇല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്ക്നെറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വോക്സ് വാഗൻ പസാറ്റ് എടുക്കുകയാണെങ്കിൽ വോക്സ് വാഗൻ പസാറ്റിൻ്റെ എല്ലാ മോഡൽസിൻ്റെയും ലോക്ക്നെറ്റ് സെയിം ആയിരിക്കില്ല ഇപ്പോൾ ലോക്ക്നെറ്റ് കമ്പനി ഒരു സീരിയസിലായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ എ ബി സി ഡി അങ്ങനെ ഓർഡറിലായിരിക്കും ലോക്ക്നെറ്റ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വൺ ടു ത്രീ അങ്ങനെ ഒരു സീരീസിലായിരിക്കും വന്നിരിക്കുക അപ്പം നിങ്ങളെ വാഹനത്തിൽ നിങ്ങളുടെ വണ്ടി പസാറ്റാണെന്ന് വെച്ചോളൂ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വണ്ടി പസാറ്റായിരിക്കും അപ്പോൾ രണ്ട് പേരുടെയും വാഹനങ്ങളുടെയും ലോക്ക്നെറ്റ് ഒരിക്കലും സെയിം ആകത്തില്ല അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ എ ആണെങ്കിൽ ചിലപ്പോൾ പുള്ളിയുടെ ബി ആയിരിക്കും അത് ഓരോ പ്രൊഡക്ഷൻ ടൈമിൽ ആ സീരീസ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പോൾ ഡീലറിൻ്റെ കയ്യിൽ നിങ്ങളുടെ കോഡ് ആ ലോക്ക്നെട്ടിൻ്റെ കയ്യിൽ വരുന്ന ആ സീരീസിന് നമ്മൾ കോഡ് എന്നാണ് സാധാരണ പറയാറ് അപ്പോൾ ലോക്ക്നെറ്റ് കോഡ് നിങ്ങളുടെ ഡീലറിൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് ഇപ്പോൾ ഒരു ഡീലറിൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആൽഫബറ്റിക് ഓർഡറിൽ എ ടു ഇസെഡ് വരെ എ ടു ഇസെഡ് വരെയുള്ള ലോക്ക്നെറ്റിൻ്റെ ടൂൾ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങളെ വാഹനം ആ ഡീലറിലേക്ക് കൊണ്ടുപോകുക ഏത് ടൂളാണോ മാച്ച് മാച്ചാകുന്നതെന്ന് ഫിക്സ് ചെയ്ത് മാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ആ ടൂള് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഓർഡർ ചെയ്യുക വാഹനത്തിലേക്ക് പ്ലേസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ലോങ് ഡ്രൈവോ എവിടെയെങ്കിലും പോകുമ്പോൾ ടയർ പഞ്ചറായ നിങ്ങൾക്ക് ഈസിയിൽ ആ ടൂൾ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ലോക്ക്നെട്ട് അഥവാ മിസ്സായാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലോക്ക്നെ മിസ്സിങ് അല്ലേ നിങ്ങളുടെ വാഹനത്തിൽ ലോക്ക്നെറ്റ് അവൈലബിൾ ആണ് ലോക്ക്നെറ്റ് ടൂൾ അവൈലബിൾ ആണ് അപ്പോൾ ലോക്ക്നെട്ട് ടൂൾ അവൈലബിൾ ആയിരുന്നെങ്കിൽ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലോക്ക്നെറ്റ് ടൂളിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ അപ്പോൾ ലോക്ക്നെ ടൂളിന് ഒരു ഫ്ലവർ പോലെ പല ഡിസൈനിലായിരിക്കും ടൂൾ വരുന്നത് അപ്പോൾ ടൂളിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തുക ഡാമേജ് ഇല്ലെന്ന് ഉറപ്പുവരുത്തുക ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ഡാമേജ് ഉണ്ടെങ്കിൽ ടൂൾ മാറ്റി വാങ്ങുക നേരത്തെ പറഞ്ഞ ആ സെയിം പ്രൊസീജ്യർ ഫോളോ ചെയ്തത് മിസ്സിങ് ആണെങ്കിൽ പോലെ ആ സെയിം പ്രൊസീജ്യർ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ടൂൾ വാങ്ങാൻ സാധിക്കും അപ്പോൾ അടുത്ത നിങ്ങളുടെ കയ്യിൽ ടൂൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ വാഹനത്തിൽ അതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കുക ഈ ടൂൾ എൻ്റെ വാഹനത്തിന് തന്നെയാണ് ഇത് മാച്ചിങ് ആണെന്ന് ഉറപ്പ് വരുത്തുക ചിലപ്പോൾ ടൂൾ ഉണ്ട് നമ്മൾ സെയിം ടൂൾ ആയിരിക്കുമെന്ന് വിചാരിക്കുക ചിലപ്പോൾ നമ്മൾ സ്ഥലത്ത് പോയി വാഹനത്തിൻ്റെ ടയർ പഞ്ചർ ആകുമ്പോഴേക്കും നമ്മൾ ഈ ടൂൾ എടുത്ത് ആ വാഹനത്തിൽ വീൽ ഫിക്സ് ചെയ്യുന്നത് അപ്പോഴിത് ആകുന്നില്ലായിരിക്കും അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടൂൾ നിങ്ങളുടെ തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക ഡാമേജ് ഉണ്ടെങ്കിൽ മാറ്റി വാങ്ങുക ഇത്രയും കാര്യങ്ങളാണ് ഒരു ലോക്ക്ണൽ ടൂളിൻ്റെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റായി വീണ്ടും കാണാം അതുവരിക്കും ബൈ ബൈ ട്രൈ സേഫ്